ഇലയിൽ പൊതിഞ്ഞ നെയ്മീനും നല്ല ഇലക്കറയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേരളത്തിലാണ്. അല്ല, ഇത് മൈസൂരാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് മൈസൂർ വഴി വന്നപ്പം കയറിയ പൂജാരീസ് ഫിഷ്ലാൻഡാണിത്. വിശാലമായ പാർക്കിങ്ങും നല്ല ക്ലീൻ ബാത്റൂമും. ഒരു യാത്രക്കാരൻ നിലയിൽ ഫസ്റ്റ് വേണ്ട സാധനം രണ്ടുമായി. ഒരു മിനി മൈസൂർ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷികൾ, മൃഗങ്ങൾ, വിൻറ്റേജ് കാർസ്, ബൈക്സ്, ശില്പങ്ങൾ, അതുപോലത്തെ നല്ല ആർട്ട് ഫാക്ട്സുകൾ, പിന്നെ കുറേ ഗാർഡൻസ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുന്നേ നമ്മുടെ മനസ്സ് നിറയും. വെൽ മെയിൻറ്റെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പൂജാരീസ് ഫിഷ്ലാൻഡ്. ഭക്ഷണം കഴിക്കാൻ ഇവിടെ മൂന്ന് സെക്ഷൻസ് ഉണ്ട്. ഒരു കോമൺ സെക്ഷൻ, പിന്നെ ഒരു ഫാമിലി സെക്ഷൻ, പിന്നെ ഒരു ബാർ സെക്ഷൻ. എവിടെ കയറിയാലും ഫുഡിൻ്റെ മെനു സെയിമാണ്. ഫിഷാണ് ഇവിടുത്തെ മെയിൻ സംഭവം. അതാണല്ലോ പൂജാരീസ് ഫിഷ്ലാൻഡ് എന്ന് പേര് വന്നത്. ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത് വരുന്നതുകൊണ്ട് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. മാംഗ്ലൂരിയൻ സ്റ്റൈൽ കറികളാണ് ഇവിടെ കൂടുതലുള്ളത്. പേരൊക്കെ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. ഇത് തന്നെ അഞ്ചൽ ഗാർലിക് തവ എന്ന പേര്. സത്യത്തിൽ ഇതിൻ്റെ പേര് അങ്ങനെയാണെങ്കിലും ഇത് നമ്മുടെ നെയ്മീനോ അല്ലെങ്കിൽ ഐക്കൂറയാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഞാൻ ബോംബെയിൽ ഉണ്ടായതുകൊണ്ട് ബംഗ്ഡ എന്ന് പറഞ്ഞാൽ അയില എന്ന് അറിയുന്നതുകൊണ്ട് മാത്രം ഇവിടെ ബംഗുഡെ കറി വിത്ത് വൈറ്റ് റൈസും ഞാൻ ഓർഡർ ചെയ്തു. നെയ്മീനും അയലക്കറിയും ചോറും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മീൻ ഫ്രഷാണ്, പക്ഷേ ഇന്ന് പിടിച്ച മീൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മീനൊക്കെ മംഗലാപുരത്ത് നിന്ന് വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഹെയറൊക്കെ നല്ല ലുക്ക് ഉണ്ടല്ലേ. ഏതായാലും എനിക്ക് മൈസൂരിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ കിട്ടിയ റെസ്റ്റോറൻ്റാണ് പൂജാരീസ് ഫിഷ്ലാൻഡ്. ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.